Ay, Dios. Amén. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീടിലേക്ക് പോവാ. വായോട്ടെ ചായേട്ടനെ, നേരത്തെ തന്നെ നാളെ കുളിക്കാൻ നിന്നു കേട്ടാ. കാരണം നല്ല വെയിലാവുമ്പിക്കും, പിന്നെ അത് മാത്രല്ല ചായേട്ടന് പണിസ്ഥലത്തേക്ക് പോണത്. അപ്പൊ ഇനി ചായക്കപ്പൊ കുറച്ചേ കുളിക്കുന്നു, ഇനി അത് കഴിഞ്ഞ് ഞാനും കുളിക്കും. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും മാറി മാറി നിന്ന് നാളെ കുളിക്കാൻ അവസാനിപ്പിക്കുക. അത് ചെലപ്പോഴേ നമ്മള് എന്താ നമ്മുടെ തെങ്ങിന്റെ അതായത് ഫ്രണ്ടിൽ നിൽക്കുന്ന തെങ്ങ് വന്ന് നാലരം വരുമ്പോ ടൈല് വീഴ, അപ്പൊ ചെലപ്പോ ആ ടൈമിൽ അത് പൊട്ടിട്ട് ഇരിക്കണ്ടാവും. അപ്പൊ അങ്ങനത്തെ നാലരങ്ങളാണ് ഈ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കേടുകൾ വരുന്നത്. ഭയങ്കര ഈസിയാ കുളിക്കാൻ. ഉണങ്ങിയിരിക്കുമ്പോഴേ ഇതുകൊണ്ട് ഒരു കുത്തുകുത്തിയാ മതി. ശരിക്കും മറ്റോണം പൊളിക്കാൻ എത്ര സമയം വേണം? ഇതാകുമ്പോൾ ഭയങ്കര ഈസി. നമ്മുടെ രാവിലത്തെ കഞ്ഞി കേട്ട നമ്മളിന്ന് കാബേജ്, ഇനി എങ്കിലും മാങ്ങ പൊട്ടിക്കണം, ഒരു മാങ്ങ ചമ്മന്തി കൂടി അരക്കണം. നമ്മുടെ മാങ്ങയുണ്ടല്ലോ പഴുക്കാറായിരുന്നുണ്ട്, ഇപ്പൊ അതേ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. പിന്നെ അത് കുറച്ച് പൊട്ടിച്ച് വയ്ക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പഴുക്കാൻ വേണ്ടിട്ട്. ോ നമ്മുടെ കാബേജ് ഇതാ അരിയാൻ പോകുന്നത്. ചെറുതാക്കി തന്നെ നമ്മുടെ കാബേജ് നോക്കി വെക്കാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ പോലും ഇങ്ങനെ അരിഞ്ഞ് വീണ്ടും ഇതാ ഇതേപോലെ തരി തരുന്നത് അരിഞ്ഞെടുക്കാട്ട് ചെയ്യണേ. നമ്മളെ കാബേജ് വെക്കുമ്പോണ്ടല്ലോ കാബേജിന്റെ ഉള്ളിലിതാ ഇങ്ങനെ ഒരു തണ്ടുണ്ട്, ഇത് എടുക്കില്ല കേട്ടോ. തണ്ടുമ്പത്തേക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാം, എന്നിട്ട് ഈ ഒരു ഭാഗം കളയണം. അപ്പൊ ഇതാ കാബേജ് നന്നാക്കിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ അരിഞ്ഞാച്ച ഈ കാബേജിനുണ്ടല്ലോ നോക്കി
എടുത്തുണ്ട് നാളികേരട്ടോ, അതായത് ഒരു പിടി ഇങ്ങനെ പിടിച്ച അത്രയും ഉണ്ടാവും, അത്രയും നാളികേരം നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ നോക്കിയാൽ ഒരു ഇത്തിരി ഓളം നമ്മുടെ സബോള ഉണ്ടല്ലോ കനം കുറച്ചരിഞ്ഞത് അതിട്ട് കൊടുക്കണം. പിന്നെ നോക്കിയാൽ ഒരു തുണ്ട് ഇഞ്ചി കിട്ടാം, ഒരു കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയതിട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യമുള്ളത് കേട്ടോ അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ കറിവേപ്പില എന്ന് പറയുന്നത് കറിവേപ്പിലയുടെ കൂമ്പ് ഭാഗം, അതിങ്ങനെ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഉപ്പും പൊടിയാണ്. ഉപ്പും പൊടി എപ്പോഴും കുറവിലിട്ടുള്ളൂ, കാരണം ക്യാബേജൊക്കെ വെന്ത് വരുമ്പോൾ ഭയങ്കരമായിട്ട് കുറവ് കിട്ടാം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടി കിട്ടാം. മഞ്ഞപ്പൊടി നോക്കി നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് എന്താ പറയുക തിരുമ്പിടിക്കണം കേട്ടോ. നമ്മുടെ ഈ ക്യാബേജിമുണ്ടല്ലോ, ഈ ഉള്ളി, അതേപോലെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയുടെ ഒക്കെ ആ ഒരു നല്ലൊരു മണമുണ്ട്. അതിങ്ങനെ ക്യാബേജിമ ഇങ്ങനെ നമ്മളിങ്ങനെ അമർത്തി തിരുമ്പി കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് വരും. അത്രയും രീതിയിൽ തന്നെ നമ്മളിങ്ങനെ തിരുമ്പി എടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം അവിടത്തേക്കും നമ്മൾ ഇതൊക്കെ മസാലയ്ക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി നമ്മൾ തീ കത്തിച്ച് നമ്മൾ ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നോക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കണേ. കടുക് പൊട്ടി തുടങ്ങി, അപ്പോൾ നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ ഇട്ട നമ്മുടെ ഉഴുന്ന പരിപ്പ് അതിട്ട് കൊടുക്കാം നമുക്ക്. ഒപ്പം തന്നെ നമുക്ക് അതിലേക്ക് രണ്ട് പച്ചമുളക് നന്നായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉഴുന്നും പരിപ്പ് ഇട്ടതാ ചെറുതായിട്ടൊരു കളർ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്കുണ്ടല്ലോ നമ്മുടെ ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ. ക്യാബേജൊക്കെ വേവിക്കുമ്പോഴേ നമുക്കുണ്ടല്ലോ തീ കൂട്ടി വെക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമുക്ക് മൂടി വെക്കേണ്ട, നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പം ഇത്രയേ വേവണ്ടോ നമുക്കറിയാം, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് ക്യാബേജ് നോക്കിയിട്ടാ. അപ്പം ദാ നമ്മൾ തോര റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. നമ്മൾ നോക്കി മാങ്ങ ചമ്മന്തിക്ക് ഏതാ കുറച്ച് ഉള്ളി ഇട്ടാ, നമ്മുടെ വീട്ടിലത്തെ ഉള്ളി തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു മുളക് ഞാൻ കാട്ടി തന്നിട്ടില്ല, ഇപ്പം പുതിയതായിട്ടുണ്ട് അവിടെ ഉണ്ട മുളക്, അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മൂവെണ്ണ മാങ്ങ ഉണ്ടല്ലോ നമ്മൾ തൊലി ചെത്തണില്ല, അതാ ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ലേ മാങ്ങ ചനച്ച് തുടങ്ങി പഴുത്തൊക്കെ വീണ് തുടങ്ങി, അപ്പം അതിൻ്റെ ഒരു ചെറിയ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടാ. അപ്പം അത് തൊലി അടക്കം നമ്മളിതാ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. അപ്പം മാങ്ങേണ്ടതാ ഒരു ഭാഗം എടുക്കണുള്ളൂ, ഈ ഭാഗത്ത് എടുക്കണില്ല, ഇത്രയും മതി നമ്മുടെ ചമ്മന്തിയിലേക്ക്. ഇത് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പൊ നോക്കി നമ്മുടെ ചമ്മന്തി അരച്ചു കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ചമ്മന്തി കഴിക്കാനായിട്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ക്യാബേജ് തോരനായാലും. ഇഞ്ചി ക്യാബേജില് അതേപോലെ ഉപയോഗിക്കില്ല എന്ന് തോന്നുന്നു, പക്ഷെ ഇഞ്ചി ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ തോരന്. ഇനിയിപ്പോ തന്നെയാണെങ്കിൽ ഷേട്ടന്റെ മത്സരത്തിൽ പോകാറായിട്ടുണ്ട്, ഷേട്ടൻ നാളെ വിളിച്ചു നോക്കി നമുക്ക് പോവാം. അയ്യോട്ടും പൊട്ടിയല്ലേ, കുറെ പൊട്ടിയിട്ടാ ഞാൻ പിടിക്കാം ചേട്ടാ, കുറെ നേരേ സൈഡില്ലേ. മഴ വരുന്നേക്കാളും മുന്നേട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നാളികേരം വെട്ടി ഉണക്കി എന്താ പറയുക വെളിച്ചെണ്ണ ആക്കി എടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്നോട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ നമ്മൾ ഒരു വർഷത്തേക്ക് വെളിച്ചെണ്ണ ആട്ടി വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വന്ന കമൻറ്റിൽ വെളിച്ചെണ്ണ കേടാവാതിരിക്കാനായിട്ട് എന്താ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നോളൂ എന്ന് പണ്ടായിരുന്നു. അതേപോലെ ഇതെങ്ങനെയാണ് വെട്ടി ഉണക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചോളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് എൻ്റെ ഓരോ വീഡിയോയിലും കൊപ്ര ഉണക്കണ കാര്യങ്ങളും അതേപോലെ വെളിച്ചെണ്ണയായി കേടാവാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യണേ എന്നുള്ള കാര്യങ്ങളെല്ലാം അത് ഞാൻ കാണിച്ചു തരാട്ടാ. പിന്നെ എന്നോട് എല്ലാവരും പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമായിട്ട് മോളെ നിനക്കിത് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത്. പക്ഷേ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തിരക്കുകൾ തന്നെയാണ് എനിക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണത് തന്നെ കേട്ടോ. പിന്നെ
നമ്മൾ ഇന്നൊരു ദിവസം തന്നെ നിന്നിട്ട് എല്ലാവർക്കും പൊളിച്ചിരിക്കും കേട്ടോ. ഞങ്ങളുടെ ഗ്യാപ്പിൽ കുറേശ്ശെ ടൈമിൽ വന്നങ്ങനെ പൊളിക്കുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടി നേരം പൊളിക്കും. വെയിലായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ പൊളിച്ച കൊപ്പറോട്ട് നമ്മൾ വെയിലിട്ടാകും. നമ്മളുണ്ടല്ലോ ഇങ്ങനെ രണ്ട് കല്ല് വെച്ചിട്ടുള്ളത് നമ്മള് നാളികേരം വെച്ചിട്ട് ചെരിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഞാനെന്താ കണ്ടുപിടിക്കാൻ വേണ്ടി ഇരുന്നോട്ടെ. ഞാനാണെങ്കിൽ ഇപ്പൊ കഴിക്കുന്നില്ല. നമ്മുടെ നാളെ അതിന്റെ കുറച്ചൊരു പണികളുണ്ട്, നമുക്ക് കഴിഞ്ഞിട്ട് കഴിക്കാം. പക്ഷേ നമ്മുടെ ക്യാബേജിന്റെ ചമ്മന്തിന് ഒരു ടേസ്റ്റ് പോയി. ക്യാബേജിനെ പറ്റി പറയാനൊന്നുമില്ലേ, നമ്മുടെ അവിടെ ഇല്ലേ വിഷല്ലാത്തത്. പിന്നെന്താ കറിയിൽ രുചി, പിന്നെ സ്മിത രുചി ഞാൻ നമ്മുടെ ചമ്മന്തി ചമ്മന്തി മാങ്ങി ഉള്ളി ആയിട്ടുള്ളത് അതിലിട എന്താ രസം, ഇത് മാത്രം മതി. ഇപ്പൊ ഇത്രയും പൊളിച്ചെടുത്തു. അപ്പൊ ഈ പൊളിച്ചത് ഞാൻ ആദ്യം കൊണ്ട് വെയിലിട്ടേ. ഇനി നാളേക്കായിട്ട് ബാക്കിയുള്ള പൊളിക്കണോ? അയ്യോ നാളെയും പൊളിക്കേണ്ട ആ ഒരു ധൃതിയില് മറ്റൊന്നും അടിച്ചിട്ടില്ല. അപ്പൊ തീർന്നെ ഒന്ന് ചൂലോണ്ട് ഒന്ന് ചെസ്റ്റ് ഉള്ള കേട്ടൊക്കെ ഒന്ന് അടിച്ചു കളഞ്ഞിട്ട് ടാപ്പായിട്ടിട്ടാണ് നമുക്ക് തീർന്നെ. ഒന്ന് അടിച്ചു പറ്റേ. പണി ചെയ്യാന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും ഒരു മടി അങ്ങനെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര
ഒരു രസമായിട്ടാണ് തോന്നി നോക്കണേ. പക്ഷെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് വന്നിട്ടാണ് വെയിൽ, വെയിലിൻ്റെ ചൂട് തീരെ സഹിക്കാൻ പറ്റാത്ത പോലെയാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നാളികേരൊക്കെ പൊളിച്ച് വരുന്നപ്പോൾ വെയിലിൻ്റെ ടൈമായി. പിന്നെ കൊപ്ര ഉണക്കണമെങ്കിൽ നല്ല വെയിൽ വേണം. പിന്നെ ഇനി ഇപ്പം അല്ലാത്തൊരു ദിവസമായാലും നമുക്ക് ഇപ്പോൾ നേരത്തോടെ വെയിൽ വരുമ്പോഴേക്കും കൊപ്ര പരത്താന്ന് വെച്ചാൽ അപ്പോഴും പറ്റില്ല. കാരണം നമുക്ക് ചെടികളൊക്കെ നനയ്ക്കുമ്പോഴേ എന്തായാലും ടൈലൊക്കെ നന്നായി നനഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈൽ ഉണങ്ങാണ്ട് നമുക്ക് ഈ ടാർപ്പായി വിരിച്ച് നമുക്ക് കൊപ്ര പരത്താൻ പറ്റില്ല. അപ്പം അത് കാരണം കൊപ്ര ഒന്ന് ഉണങ്ങി കിട്ടണ വരെ നമുക്ക് വെയിൽ എന്തായാലും ഒന്ന് ചെറുതായിട്ട് കൊണ്ടേ പറ്റൂ. അങ്ങനത്തെ ആ വെയിലിൻ്റെ ചൂട് എടുക്കണേൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ നമുക്ക് പണിയെടുക്കുമ്പോഴൊന്നും അങ്ങനെ ഒരു എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടേ ഇല്ല. എന്നോട് എല്ലാവരും അത് ചോദിക്കുന്നുണ്ട്, ഇത് എന്തിനെങ്ങനെ പറ്റണേന്ന്. അതൊരു രസം. പാചകത്തിലേക്ക് പോണേക്കണം മുന്നേ നമുക്ക് ഹായ് പറയാനുണ്ട് കേട്ടാ. അപ്പൊ രണ്ടുപേരോടാണ് ഇന്ന് ഹായ് പറയാനുള്ളൂ. അപ്പൊ ആദ്യം അനിയനോടാണ് ഹായ് പറയണേ. ബിനീഷ് കണ്ണൂര് ദുബായിലാണ് ജോലി ചെയ്യണേ. ഹായ് ബിനീഷ്. പിന്നെ അനിയത്തി കുട്ടിയോടാണ് ഹായ് പറയാനുള്ളത്. രാഗി എസ് എം. ഹായ് രാഗി. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോവാട്ടാ. പയോട്ടാ. അപ്പൊ നമ്മുടെ നോക്കിയേ കോളിഫ്ലവർ, ഇവിടെ നിന്ന് ഒരറ്റം വരെ നിൽക്കുന്നത് കോളിഫ്ലവറുകളാട്ടാ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രണ്ട് കോളിഫ്ലവറാണ് മുറിച്ചെടുക്കുന്നത്. അപ്പൊ ഞാനിതാ ഈ ഒരാൾ മുറിച്ചെടുക്കുന്നുണ്ട്, ഇത് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മളിന്ന് കോളിഫ്ലവർ കൊണ്ട് 65 ആയിട്ട് ഉണ്ടാക്കണേ. ഇനി നമുക്ക് വിളിക്കണ്ടല്ലോ പച്ചമുളക് വേണം. ഓക്കേ, നന്നായിട്ട് ഉണ്ടാവണ ഒരു തരം പച്ചമുളക് കേട്ടാ. എന്താ നല്ല നീളുണ്ടാവും, എല്ലാ കടയും നന്നായിട്ട് ഉണ്ടാവണമുണ്ട്. ചെറിയ കടിയായിരിക്കുമ്പോ തന്നെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പച്ചമുളക്. അപ്പൊ ഞാനിതാ നല്ല മൂത്തത് നോക്കിയൊരു നാലെണ്ണം പൊട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടാ. ഇനി നമുക്ക് വേപ്പിനി കൂടി വേണം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വേപ്പില. നമുക്ക് വേപ്പ് നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ വേപ്പിന്റെ വേപ്പ് ഉണ്ടായെന്നുള്ളത്. കാരണം എന്താണെന്ന് അറിയാം, നമ്മുടെ കുറേ പേര് വേപ്പ് കാണിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട് സ്മിത വേപ്പിനെ എന്ത് വള ചെയ്യണേന്ന്. അപ്പം ഞാൻ പറയണത് അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കുറേ പേര് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേപ്പ് പിടിക്കുന്നുണ്ടെന്ന്. അപ്പം അതായത് നമ്മുടെ ചാളയുണ്ടല്ലോ, ചാളയൊക്കെ നന്നാക്കിയതിൻ്റെ വേസ്റ്റ് നമ്മുടെ വേപ്പിൻ്റെ കട അവിടെ നിന്ന് തുണ്ട് ഇങ്ങനെ നീക്കിയിട്ട് കുഴിച്ചിട്ട് കൊടുക്കാൻ മതിയിട്ടാണ്. പിന്നെ അത്യാവശ്യം വെയിലും കൂടി കിട്ടിയാൽ മതി, നന്നായിട്ട് വേപ്പിലുണ്ടാവും. ഇപ്പം ഈ ഒരു തൈ വെച്ചിട്ട് വൃത്തിയൊരു വർഷമായിട്ടുള്ളൂ കേട്ടാ. അപ്പം നോക്കിയാൽ നന്നായിട്ടുണ്ടാവും, കൊമ്പും ചില്ലൊക്കെ ആയിട്ട് വരും. നമ്മുടെ കോളിഫ്ലവർ നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ നന്നാക്കണേക്കാളും മുന്നേ നമുക്കിതാ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പം അതായത് നമ്മുടെ ഈ കോളിഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം ജൈവമായിട്ട് ചെയ്യുന്ന വളം എന്താ പറയുക മരുന്നും കൂടി നമുക്കിത് മക്കി അടിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അത്രയും കേടൊന്നും വന്നിട്ടില്ല നമ്മുടെ ഈ വട്ടം കോളിഫ്ലവർ നമുക്ക് എന്താ പറയുക ഉണ്ടായി കിട്ടണ വരെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോളിഫ്ലവറിന് വിഷാംശമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു കോളിഫ്ലവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ല തിളച്ച വെള്ളത്തിലൊന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇട്ടതിന് ശേഷം കഴുകൊക്കെ വാരിയെടുത്തോളൂ. അപ്പം ഞാൻ നമ്മുടെ ഈ വെള്ളം കൊണ്ട് വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് എന്തെങ്കിലും കൃമികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്ത് പോരാ. അത്ര രീതിയിലുള്ളൊരു വെള്ളം ചൂടാക്കലേ ചെയ്യുന്നുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പൊ ഇടും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതിൽ. നന്നാക്കിയെടുക്കാം.
അപ്പൊ നമ്മളുണ്ടല്ലോ ഇത്ര പോലെ ഓരോ പീസുകളാക്കിട്ടുള്ളത്. ഇതിന്റെ അല്ലികൾ ഇങ്ങനെ തിരിക്കുക, വലിയ വലിയ പീസുകൾ ഉണ്ടെങ്കിൽ അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് എടുത്തോളൂ കേട്ടാ. ഞാനുണ്ടല്ലോ ഒരു കോളിഫ്ലവർ നന്നാക്കിയപ്പോ നോക്കിയേ, ഇത്രയും ഉണ്ട് കേട്ടാ. അപ്പൊ ഞാന് അടുത്തൊരു കോളിഫ്ലവറിൽ നിന്ന് രണ്ട് കഷ്ണം എടുക്കണുള്ളൂ കേട്ടാ. ഇത്ര മതി നമുക്ക്. അപ്പൊ ഞാനിത് ഇവിടെ വെള്ളം വെച്ചിട്ട്, നമ്മുടെ വെള്ളം നന്നായി ചൂടായിട്ടുണ്ട് കേട്ടാ. ഞാൻ ചൂടുവെള്ളത്തിൽ ഇടുന്നുള്ളൂ. പുറത്തുനിന്ന് മേടിക്കുന്ന കോളിഫ്ലവർ ആണെങ്കിൽ ഒരു തള തിളപ്പിച്ചിട്ട് അപ്പൊ അതിന്റെ തീ ഓഫ് ചെയ്തിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കോളിഫ്ലവർ ഉപയോഗിച്ചാൽ മതിട്ടാ. ഇതിപ്പോ ഞാൻ ഒരു 5 മിനിറ്റ് വെറുതെ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കുള്ളൂ. 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ, ഇതവിടെ കടലമാവ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കോൺഫ്ലവർ 2 ടീസ്പൂണ്, മൈദ 2 ടീസ്പൂണ്, ഗരം മസാല 1 ടീസ്പൂണ്, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണ്, പിന്നെ ഇതാ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് കേട്ടാ. പിന്നെ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി വേണം, പിന്നെ ഉപ്പ് വേണം, പിന്നെ ഇതാ നമ്മുടെ ഈ വേപ്പിലിയും, അതേപോലെ ഇതാ അത്യാവശ്യം വലുപ്പമുള്ള നല്ലൊരു കഷ്ണം ഇഞ്ചി, അതേപോലെ ഇതാ ഒരു തുട വെളുത്തുള്ളി തോട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മൂന്നും നമുക്ക് നല്ല ഫേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഇതാ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്ത് കുറഞ്ഞിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ പേസ്റ്റ് പോലെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതല്ലോ ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ കോൺഫ്ലവർ, പിന്നെ മൈദ, ഗരം മസാല, പെരിജീരകം പൊടിച്ചത്, പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇതാ 1/2 ടീസ്പൂണ് ഫുൾ എടുത്തിട്ടില്ല കേട്ടോ, അത്രയും കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഉപ്പ്, ഉപ്പൊക്കെ നമുക്ക് ആദ്യം കുറവിടാം, എന്നിട്ട് നമുക്ക് ഈ മസാല കൂട്ടിയതിന് ശേഷം പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതപ്പോൾ 1/2 ടീസ്പൂണ് അത്ര എടുത്തിട്ടില്ല, അതേപോലെ ഇട്ടിട്ടുണ്ട്. നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ച് കൊണ്ടുണ്ടല്ലോ, ഇനി അതും കൂടി ഇട്ട് കൊടുക്കണം. നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം, അത് നല്ലത്. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് വല്ല കട്ടയൊക്കെ ആയിട്ട് ഇരിക്കണ്ടെങ്കിൽ അതൊക്കെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എത്രയാണോ നമ്മൾ കോളിഫ്ലവർ എടുത്തോക്കണേ, ആ കോളിഫ്ലവറിനെ എല്ലാത്തിനും ഈ മസാലകൾ പൊതിഞ്ഞിരിക്കേണ്ട രീതിയിലാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ആവണില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ പൊടികളൊക്കെ എല്ലാത്തിനും കുറേ ചേർത്തിട്ട് നമ്മുടെ ആ പാകത്തിലുള്ള ആ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ കണ്ട ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ആക്കിയെടുത്തോക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ എന്താ പറയുക, കോളിഫ്ലവർ തുടക്കാം. ഇപ്പം നമ്മുടെ മസാലകളൊക്കെ നോക്കിയേ, നമ്മുടെ ഈ കോളിഫ്ലവറിലേക്ക് നന്നായിട്ട് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ കളറിനൊക്കെ വേണമെങ്കിൽ കാശ്മീരും മുളകും കൂടി ഇടാം കേട്ടോ. കളറിന് വേണ്ടി മാത്രമാണ് നമുക്കിത് ഗുണമുള്ളൂ. അപ്പോൾ ഞാനിതാ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ ആകുമ്പോൾ അവർ കളർ പൊടിക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല റെഡ് കളർ കിട്ടും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ വീട്ടാവശ്യത്തിനൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ കളർ പൊടികളൊന്നും ചേർക്കേണ്ട. നമ്മുടെ ഈ കാശ്മീർ മുളക് പൊടി ഇട്ടാൽ തന്നെ അത്യാവശ്യം ഒരു കളറൊക്കെ നമുക്ക് കിട്ടും. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ മഞ്ഞപ്പൊടി, ഇതാ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുനാരങ്ങ നീര് കേട്ടോ. ഒന്നും കൂടി നമുക്ക് എല്ലാ മസാലയും നമ്മുടെ കോളിഫ്ലവറിലേക്ക് ആവേണ്ട രീതിയിൽ ഒന്നും കൂടി ഇതിനാക്കിയെടുക്കാം.
ഇതേപോലെ മസാലയ്ക്ക് ഇത് നന്നായിട്ട് നമ്മുടെ കോളിഫ്ലവർ മതി പിടിക്കേണ്ട രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ തീ കത്തിച്ച് നമ്മളൊരു പാത്രം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് ഉണ്ടല്ലോ ഇതാ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കണേ. അപ്പം നമ്മുടെ കോളിഫ്ലവർ മുങ്ങി കിടക്കാവുന്ന രീതിയിലുള്ള അത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഇത്രയും വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ. കാരണം നമ്മുടെ ഈ വെളിച്ചെണ്ണ നന്നായി ചൂടാവണം എന്ന് പറയുന്നത് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല അപ്പം തന്നെ നമുക്ക് പിടിച്ചിരിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂട് കുറവാണെങ്കിൽ അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസാലയ്ക്ക് ഞാൻ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ കോളിഫ്ലവറിന് ഉണ്ടാവില്ല. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഓരോന്ന് ഇട്ട് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ കൂട്ടി പിടിക്കും. നമ്മളുണ്ടല്ലോ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ. കണ്ടിപ്പോൾ നല്ല തീ ചൂടിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് പതുക്കെ ഒരു മീഡിയം ലെവലിലേക്ക് തീയാക്കാം. തീ കൂടുതൽ കുറഞ്ഞും പോവരുത്. ആ രീതിക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ തള നിൽക്കണം കേട്ടോ. ആ രീതിയിൽ തന്നെ നമ്മൾ ആക്കി എന്താ പറയുക തീയുടെ ചൂട് നിൽക്കണം. കണ്ട ഇതേപോലെ തളച്ച് തളച്ച് നിൽക്കണ പോലെ. അപ്പം നോക്കിയാ നമ്മുടെ കോളിഫ്ലവർ ഇതാ ഇതേപോലെ ഒരു കളറൊക്കെ ആയി വന്നിട്ട് നമുക്ക് അടിയിൽ എണ്ണ വാർന്ന് പോകാൻ പറ്റുന്ന ഒരു പാത്രം കേട്ടോ അതിലേക്ക് കൊടുക്കും. അപ്പം കണ്ടതിലേക്ക് ഇടുമ്പോൾ നോക്കിയാൽ സൗണ്ട് നോക്കിയോളൂ കേട്ടോ. നല്ല കൃത്യമായിട്ടായിരിക്കും നോക്കിയാ ഉണ്ടോ ഇങ്ങനെ ഇരിക്കണം സൗണ്ട്. മോൾ വശം എല്ലാം മുരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റ് പോലെ. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പം നോക്കിയതിൽ പാത്രത്തിലേക്ക് എടുക്കുമ്പോൾ തന്നെ കണ്ട ഒരു ഭംഗി. അപ്പോൾ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ നല്ല ചൂടിൽ തന്നെ നിർത്തിയിട്ട് ഇട്ട് നോക്കണം കേട്ടോ. അപ്പം എനിക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇടാനുള്ള താട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിൽ ഇത്തിരി കൂടുതലായിട്ട് ഉണ്ടാവുന്നിട്ടുണ്ട്. കട്ട പിടിക്കില്ല എന്ന് വിചാരിക്കും. ഒന്ന് ചൂടായി വരുമ്പോൾ മുന്നേ ചെയ്ത പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ. നോക്കിയ കട്ട കുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ കൂടുതലായിട്ട് അപ്പം വിചാരിച്ചു കഴിഞ്ഞാൽ കട്ട കുത്തി പോകാൻ പോകുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ തന്നെ എടുക്കട്ടെ. കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കാൻ നോക്കിയിട്ട് നിൽക്കാട്ടാ. ഒന്ന് മുരിയണം അവരെ. നമ്മൾ രണ്ടാമത് ഇട്ടത് നോക്കിയ എന്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ഗ്യാസ് ഓഫ് ചെയ്തു നമുക്കിതിന് പോയി നോക്കാം കേട്ടോ. നമ്മളിതാ വീണ്ടും തീ കത്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ അരിപ്പപാത്രം നമ്മളിതാ ഇതിലേക്ക് അരിപ്പപാത്രം അല്ല നമ്മുടെ ഈ ഊറ്റിയെടുക്കണം നമ്മുടെ ഈ അരിപ്പുണ്ടല്ലോ അത് വെളിച്ചെണ്ണയിലേക്ക് താത്തി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിതാ ഒരു 3 കതിര് കറിവേപ്പിൽ പച്ചമുളകൂട്ടാ. നമ്മൾ പൊട്ടിച്ചെടുത്ത പച്ചമുളകുണ്ടല്ലോ അതും കൂടി
ഒന്ന് കളറ് മാറണ്ട ആ രീതിയിൽ കേട്ടാ. ഇതേപോലെ ആവണ്ടോ? ഇതാ ഗ്യാസ് ഓഫ് ചെയ്തു നമുക്ക് ഇത് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ രണ്ട് മൂന്ന് കറിവേപ്പില കൊഴിഞ്ഞതും കൂടി ഉണ്ട്, അതും കൂടി എടുത്തിട്ട് അപ്പം നോക്കിയേ ഇത് ഭംഗിക്കൊക്കെ വേണ്ടി നമുക്കൊന്നും കൂടി ഇങ്ങനെ അലങ്കരിച്ചോളം വെച്ചോട്ടാ. ഭംഗിയായില്ലേ? അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ 65 റെഡി ആയിട്ടാ. ഞാൻ കാശ് ചെയ്തിട്ട് ശാരി എന്തോ ഒരു ഭംഗി ഇടുമ്പോഴൊക്കെ എല്ലാവരും സൗണ്ട് വേണ്ട പിരി 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 തന്നെയാണ്. അടിപൊളി സാധനമാണ്, ഒറ്റടിക്കുന്നത് കഴിക്കാൻ പറ്റും. വെറുതെ തിന്നാ, പിന്നെ സോസിലേക്ക് മുക്കിയിട്ട് അങ്ങനെ വേണേലും കഴിക്കട്ടെ, പിന്നെ ഗ്രേവി തയ്യാറാക്കിയിട്ട് അതേപോലെ നമുക്ക് കഴിക്കാൻ പറ്റും. കടിക്കുമ്പോ തന്നെ നല്ല കൈ എടുപ്പേ. ശരിക്കും ഞങ്ങളുടെ മൂത്ത ആൾക്ക് മൂത്ത മോനെ ഏറ്റവും ഇഷ്ടമുള്ളത് ഭയങ്കര ഇഷ്ടം. കോളിഫ്ലവർ കൊണ്ട് എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കണം, ഒന്നും ഇഷ്ടമല്ല. പച്ചമുളകും അടിപൊളിയാ. അപ്പൊ എല്ലാവരും ഇതൊന്നും നോക്കിക്കോളട്ടാ, അത്ര സിമ്പിൾ ആയിട്ടുള്ള പരിപാടി. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിർത്തല്ലേ, അപ്പൊ അടുത്ത ദിവസം അടുത്ത വീടിയായിട്ട്.